ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് വലിച്ച് പൊളിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് അതിനകത്തൊന്ന്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ കാറിൻ്റെ വിൻഡ്ഷീൽഡിൽ വയ്ക്കുന്ന ഒരു സൺ പ്രൊട്ടക്ടറാണ്. ഇതെന്തിനാണ് മാച്ചെന്നുള്ള ഞാൻ വഴിയാണ് പറഞ്ഞു തരാം. അപ്പം ഈ ഒരു സിൽവർ കോട്ടിംഗ് സാധനം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ്സിൽ പഞ്ച് ചെയ്ത് അതിൻ്റെ ലോക്ക് ഇടാനായിട്ടൊരു സംഭവം വരുന്നുണ്ട്. ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് കണ്ടിട്ട് ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഗ്ലാസ്സിലോട്ട് നോക്കുമ്പോൾ അറിയാം എന്തവിടെ ഒട്ടിയിരിക്കുമോ അത് ഉതിരിച്ചിളകി വരുമോ എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ ക്ലിപ്പ് നമുക്ക് ലോക്കൽ അവിടെ ബുക്ക്സ് എവിടെ നിന്ന് ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഈ ക്ലിപ്പ് ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ ഇതിൽ ഹോളുണ്ട്. ഈ സാധനം ജസ്റ്റ് ഒന്ന് മടക്കി ഇതിനകത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് കയറി പൊക്കോളും. ഓക്കെ, രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്, ഒന്ന് ഇങ്ങേറ്റത്തും അതുപോലെ ഇപ്പുറ സൈഡും. ഓക്കെ, അപ്പം സംഭവം കണ്ടിട്ട് ക്വാളിറ്റി വലിയൊരു ഗുമ്മായിട്ട് ഫീൽ ചെയ്യുന്നില്ല. മടക്കി വയ്ക്കാൻ പറ്റാത്ത സംഭവമാണ്, എത്ര നാളിരിക്കുമെന്ന് അറിയത്തില്ല. എമൗണ്ട് എനിക്ക് തോന്നുന്നു 120 രൂപ എന്തോ എന്തോന്ന് ആയത് എൻ്റെ ഇത്, ഇല്ലെങ്കിൽ ഞാൻ ഇട്ടേക്കാം. പിന്നെ രണ്ട് വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ, ഇതെന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ഇനി എപ്പില്ലറിലെല്ലാം കിട്ടണമെന്ന് അറിയത്തില്ല. ഞാനിവ എന്തായാലും നോക്കാം. ആ വള്ളി കൊടുത്തേക്കുന്നത് എന്തിനാന്നുള്ളത് കണ്ടുപിടിച്ചു, കണ്ടുപിടിച്ചല്ല ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതങ്ങനെ കിടക്കുമെന്നാണ് അവരുദ്ദേശിച്ചത്. അപ്പം മടങ്ങിങ്ങിരുന്നോളാം നമ്മളെ കാറിലൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഇരുന്നങ്ങ് പോകില്ല, അല്ലെങ്കിൽ ഓപ്പണായി പോകില്ല. അപ്പോൾ നമുക്കിനി ഇത് കാറിൽ എങ്ങനെ വെക്കാം, ഇതെന്തിനാണ് ഞാൻ വാങ്ങിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതേ വാങ്ങിയ പ്രൊഡക്റ്റ് ഗ്ലാസ്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് പറഞ്ഞുതരാം, അതിൻ്റെ ഉപയോഗവും പറഞ്ഞുതരാം. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും വണ്ടി കയ്യിലത്തിട്ടൊക്കെ ആയിരിക്കും പാർക്ക് ചെയ്തിട്ട് പോകുന്നത്. ഇൻ കേസ് അർജൻറ്റായിട്ട് നമ്മൾ എന്തെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകുന്ന സിറ്റുവേഷൻ, ലൈക്ക് നമ്മുടെ ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വന്നാലോ, ഹോസ്പിറ്റൽ കേസിൽ ഇതൊക്കെ എടുത്ത് വെക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല. ലൈക്ക് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, അപ്പം വർക്കിന് പോകുന്ന സമയത്ത് ആഡിറ്റോറിയങ്ങളിലും ഭൂരിഭാഗം ആഡിറ്റോറിയങ്ങളിലും വാലറ്റ് പാർക്കിംഗ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ വെളിയിലായിരിക്കും പാർക്കിംഗ് ഏരിയ. അവിടെ കൊണ്ടിട്ട് തിരിച്ച് വന്ന് കയറുന്ന സമയത്ത് നമ്മുടെ ഹെലനോസ് പാർട്ടിയൊക്കെ, അല്ലെങ്കിൽ കൂടെ വരുന്ന ആൾക്കാരുടെ ഇവൻ്റെയും ആയിക്കോട്ടെ ഹെലനോസ് പാർട്ടിയൊക്കെ ഒരു ഓംപ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അവസ്ഥ അതുപോലെ തന്നെ ആയിരിക്കും. അപ്പം അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ വാങ്ങിച്ച് വെച്ചത്, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് അതിനകത്ത് വെച്ചത്. അപ്പോൾ ഞാനിത് ഒരു 2-3 വർക്ക് ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അപ്പം വെച്ചിട്ടാണ് പോയത്. നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വണ്ടിയിൽ വെയിലത്തിട്ട് പോകണമെന്നുണ്ടെങ്കിലും ചൂട് കൂടുന്നത് ഗ്ലാസ്സിൽ വെയിലടിക്കുന്നുണ്ടാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ വെയിലത്തിരുന്ന സമയത്ത് പൈപ്പുള്ളിയിട്ട് ബുക്ക് വയ്ക്കരുത്, ഇപ്പോൾ വീടെടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ടുന്നേയുള്ളൂ, നല്ല വെയിലാണ് ഇപ്പോൾ ഇവിടെ. അപ്പം ആ സൺ എന്താണ് ഗ്ലാസ്സിൽ കൂടി കയറുന്ന സൂര്യ വെളിച്ചം തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനാണ് ആ ഒരു സിൽവർ കോട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ എന്താണ് ടെക്നിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ സയൻസ് പരമായിട്ടോ ഒന്നും പറഞ്ഞാലും എനിക്കറിയത്തില്ല. അപ്പം ആണെന്ന് തോന്നുന്നു ആ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സിൽവർ കോട്ടിങ് ഉള്ളതുകൊണ്ട് സൂര്യ വെളിച്ചം തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് വരുന്ന ആ വെളിച്ചം അല്ലെങ്കിൽ ആ ഒരു പ്രകാശ തീവ്രത എന്ന് വേണമെങ്കിൽ പറയാം, അത് കുറയും. അപ്പോൾ അത് കുറയുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് അകത്ത് വലിയ വെയിലോ കയറലൊന്നും അനുഭവപ്പെടുത്തില്ല. ഇപ്പോൾ കണ്ടോ സീറ്റൊക്കെ ഷെയ്ഡാണ്, വെയിലോ കയറലൊന്നുമില്ല, ഡാഷ് ബോർഡൊന്നും വലുതായിട്ട് വെയിൽ കയറുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം എന്താണ് ചൂട് പ്രിവെൻറ്റ് ചെയ്യും, അപ്പം അതൊരു നല്ല ഘടകമാണ്. ഇത് ഉപയോഗം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ പാർക്കിംഗ് സ്പേസിൽ വണ്ടി ഇട്ട് പോകുന്ന ആൾക്കാർ, ഓക്കെ നല്ല വെയിലത്ത് പാർക്കിംഗ് സ്പേസിൽ വണ്ടി ഇട്ട് പോകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഈ എന്താണ് വണ്ടിയൊക്കെ എടുത്തിട്ട് വീട്ടിനകത്ത് വണ്ടി കയറ്റി ഇടാൻ പറ്റുന്നില്ല, റോഡിലാണ് ഇട്ടേക്കുന്നത്, നമ്മുടെ ഈ കവറൊക്കെ ഇട്ട് മൂടിയാണ് ഇട്ടേക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു സംഭവം നല്ല ഉപകാരം ഉണ്ടാകുന്നൊരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. ഓക്കെ, ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വലിയൊരു സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കാര്യം വിചാരിച്ച കാര്യം അത് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ചുളുങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു എനിക്ക് തോന്നുന്ന സൈസിൻ്റെ വ്യത്യാസം ഉള്ളതാണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് കയറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ എന്താണ് നൂലക്കളയിൽ പോയെന്ന് വരാം. പിന്നെ ഇതെടുക്കുന്ന ആൾക്കാർ ഇതിൻ്റെ വാക്വം ക്ലിപ്പ് മാറണം, കാരണം അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിട്ടുപോകുന്നുണ്ട്. ഇനി ഇതകത്ത് സെറ്റ് ചെയ്തേക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് നിവർത്തുക, ആ വാക്വം ക്ലിപ്പിൻ്റെ ഭാഗം കൊണ്ട് വിൻഷീൽഡിലോട്ട് കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ ഇപ്പോൾ വിൻഷീൽഡ് ക്ലിപ്പ് പൊക്കിക്കഴിഞ്ഞാലും ഈ സാധനം താഴ്ന്നുപോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സൺഷെയ്ഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താണൊരു
പ്രൊട്ടക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് താഴെ വീഴാത്ത രീതിയിൽ അത് അവിടെ തന്നെ ഹാങ് ചെയ്ത് ഇരുന്നോളും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സംഭവം. അപ്പോൾ ഇത് അറിയാമെന്നുള്ള കുറേ ആൾക്കാർ കാണും, യൂസ് ചെയ്യുന്ന ആൾക്കാരും കാണും, ആരും ഗ്രൂപ്പിലൊന്നും പറഞ്ഞാൽ കേട്ടിട്ടില്ല. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ വാങ്ങിച്ച മെച്ച സാധനം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപയോഗപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഈ ബ്രാൻഡ് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഇതിൽ കൂടിയ സാധനങ്ങൾ വരുന്നുണ്ട്. ചില മാനുഫാക്ചറേഴ്സ് വണ്ടി ഡെലിവറി എടുക്കുന്ന ടൈം തന്നെ ഈ സാധനം ഫ്രീ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എടുത്ത് വെക്കുന്ന സമയത്തും തിരിച്ചിളക്കുന്ന സമയത്തും ഗ്ലാസ് ഒന്നും സ്ക്രാച്ച് ആക്കാതെ വേണം എടുക്കാനായിട്ട്. ഇത് തുണിയും അതുപോലെ തന്നെ ഒരു സിൽവർ കോട്ടിംഗ് എന്ത് വരുന്നതാണ്, സ്ക്രാച്ച് ആവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരല്പം ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. അർജൻറ്റിലൊക്കെ പോകുന്ന സമയം ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും, അത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ലത്. തിരിച്ച് വന്ന് കയറിയിരിക്കുന്ന സമയത്ത് മൂടൊന്നും ചൂടാവില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വെയിലത്തിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് എ സി ഫുൾ ഫാനിലും ഇട്ടേക്കും, അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മൈലേജ് ലാഭിക്കാം, ഇന്നത്തെ പെട്രോൾ വിലയ്ക്ക് മൈലേജ് കിട്ടുന്നത് എന്തുകൊണ്ടും വളരെ നല്ല കാര്യമാണ്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. സൈനിങ് ഓഫ് ഫഹർഷ് ഷോക്ക്.